എല്ലാ കൂട്ടുകാർക്കും ബേക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വിഷു പ്രമാണിച്ചിട്ട് നല്ലൊരു പാലട പായസം വെക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പായസത്തിൻ്റെ മിക്സിയില്ലേ, അതുപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പാലട പായസം വെക്കുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ നല്ല രുചിയുള്ള ഒരു പായസമാണ്. എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. പാലട പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 300 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ, പാലട മിക്സ്. ഇതിപ്പോൾ നമുക്ക് 500 വേണമെങ്കിലും ഒരു കിലോയുടെ വേണമെങ്കിലും ഒക്കെ കിട്ടും കേട്ടോ. ഏതാണെങ്കിലും നമുക്ക് ഇതിൻ്റെ അളവുകളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടാവും. നമുക്ക് പാലൊക്കെ എത്ര ചേർക്കണമെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ടാവും. ഇതിപ്പോൾ 300 ഗ്രാമിൻ്റെ ആയതുകൊണ്ട് ഇതിലിപ്പോൾ 2 ലിറ്റർ പാലാണ് നമ്മൾ മൊത്തമായിട്ട് ചേർക്കേണ്ടത്. പഞ്ചസാരയും അതുപോലെ നട്ട്സും എല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ട, നമ്മൾ പാലിലിട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാം. അടികട്ടിയുള്ള ഒരു ഉരുളിയോ അതുപോലെ തന്നെ കുക്കറോ എന്താണെങ്കിലും മതി കേട്ടോ. അത് എടുക്കുക, കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുക്കർ എടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഞാനിപ്പം 1 ലിറ്റർ പാലും 1 ലിറ്റർ വെള്ളവും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 2 ലിറ്റർ പാല് തന്നെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 ലിറ്ററിൻ്റെ 2 പാക്കറ്റാണ് ഞാൻ ചേർക്കുന്നത്. വെള്ളം അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു കപ്പിൽ ഒഴിച്ച് നോക്കിയതാണ്. ഇതിപ്പോൾ 1/2 ലിറ്റർ പാലാണ് കേട്ടോ. അപ്പോൾ 1 ലിറ്റർ പാല് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കപ്പിൽ തന്നെ നമുക്ക് 2 കപ്പ് വെള്ളം, 2 കപ്പ് നിറയെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാല് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം. പാലിതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ആ പാലടയുടെ മിക്സ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തീ കൂട്ടി വെക്കുക, എന്നിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കുക. ഈ ഒരു ഇളക്ക് നമ്മൾ ഒരു 20 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് ഇതുപോലെ തന്നെ ഇളക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അടയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വെന്ത് വരുള്ളൂ. അതുവരെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കുറുക്കി കുറുക്കി എടുക്കാം. നമുക്ക് പായസം ഇവിടെ നന്നായിട്ട് കുറുകി വേവുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി അങ്ങ് കുറുക്കിയെടുക്കാം. കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിയും, ഇത്ര നേരമൊന്നും ഇളക്കേണ്ടി വരില്ല. പക്ഷേ കുക്കറിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കറി വെച്ച് ചോറ് വെച്ച് അതുപോലുള്ള കുക്കറൊന്നും എടുക്കരുത് കേട്ടോ. പായസം വെക്കാനായിട്ട് തന്നെ നല്ല വൃത്തിയുള്ള കുക്കർ എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും. ഉരുളിയിലാണെങ്കിൽ നമുക്ക് പാകം വേവിനൊക്കെ ഇതുപോലെ ആക്കി എടുക്കാമല്ലോ. ഇനിയിപ്പോൾ ഇതിനൊരു നല്ല പിങ്ക് കളറ് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കാരാമലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പഞ്ചസാര ഒരുക്കുമ്പോൾ ഒരുപാട് കളറായി പോവേണ്ട കേട്ടോ. ഒത്തിരി കളറായി പോയിട്ടുണ്ടെങ്കിൽ പായസത്തിന് ഒരു ചെറിയ കയ്പ്പ് രസം അടിക്കും. അപ്പോൾ ആ ടേസ്റ്റ് ഒരു നന്നായിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ചെറിയൊരു ലൈറ്റ് കളറിൽ കാരാമലൈസ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പിങ്ക് കളറും കൂടി കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാലും അട കുറച്ചും കൂടി അങ്ങ് വേവാനുണ്ട്, മുഴുവനായിട്ടും വെന്തിട്ടില്ല. ഇനി ഇതുപോലെ തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിച്ചിട്ട് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് മാറി നിൽക്കാതെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ നല്ല പായസം കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് നന്നായിട്ട് മധുരമൊക്കെ ഉണ്ട്, എന്നാലും കുറച്ചും കൂടി ഒരു തിക്കും കുറച്ചും കൂടി ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇത് ഓപ്ഷണലാണ്. പക്ഷേ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഇതും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പായസം നല്ല തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരുപാട് അങ്ങ് തിക്കായി പോവണ്ട. ഈ സമയം ഇപ്പം നമ്മൾ ഒഴിച്ചിട്ടുള്ള ആ വെള്ളമില്ലേ, അതൊക്കെ വറ്റിയിട്ടുണ്ട്.
അപ്പം ഇത്രയൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി ഒരുപാട് അങ്ങ് കുറുക്കാനായിട്ട് വെക്കണ്ട. അങ്ങനെ കുറുക്കുമ്പോൾ നമ്മൾ തണിഞ്ഞു കഴിയുമ്പോൾ ഈ പായസം കുറച്ചും കൂടി കട്ടിയായിക്കോളും കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നട്ട്സൊക്കെ വേറെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതിലെല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് വേറെ നട്ട്സ് ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് പായസം ഇറക്കി വെക്കാം. വളരെ ഈസി ആയിട്ട് നമ്മുടെ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാനും കൂടി മറക്കരുത് കേട്ടോ. എത്ര പെട്ടെന്നല്ലേ നല്ലൊരു പായസം നമ്മൾ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വീഡിയോ? വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.